നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഒരു നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന കർശനമായുള്ള വിലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വടിയെടുത്ത് ഓട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സന്നിധാനത്ത് ഇനി മേലാൽ, സന്നിധാനത്തോ പമ്പയിലോ സമരങ്ങൾ നടത്തരുത് എന്നുള്ള കർശന നിലപാട് എടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. സന്നിധാനത്തും പമ്പയിലും സമരങ്ങൾ പൂർണ്ണമായി വിലക്കിയിരിക്കുകയാണ്. ഡോളി തൊഴിലാളി സമരം പോലെയുള്ളത് ആവർത്തിക്കരുത് എന്ന് കോടതി താക്കീത് നൽകിയിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടന കേന്ദ്രമാണെന്നും സമരങ്ങൾ ഭക്തരുടെ ആരാധനാവകാശത്തെ ബാധിക്കുമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ടോളി സമരത്തെ രൂക്ഷമായി വിമർശിക്കുന്നതിനിടയിലാണ് ശബരിമലയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും വേണ്ട എന്ന് നിർദ്ദേശിച്ചത്. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുൻപേ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നായിരുന്നു കോടതിയുടെ വിമർശനം. ഡോളി സമരത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡോളി സർവീസ് പ്രീപെയ്ഡ് സംവിധാനം ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചതോടുകൂടിയാണ് പ്രതിഷേധവും സമരവും തൊഴിലാളികൾ രംഗത്തെത്തിയത്. 80 കിലോ വരെ തൂക്കത്തിന് 4000 രൂപയും, 100 കിലോ വരെ ഭാരത്തിന് 5000 രൂപയും, 100 മുകളിൽ 6000 രൂപയും ഈടാക്കാനായിരുന്നു തീരുമാനം. 125 രൂപ ദേവസ്വം ബോർഡ് ഈടാക്കും. നിലവിലുള്ള തുക അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികൾ സമരം നടത്തിയത്. ചർച്ച നടത്താമെന്ന ADMന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ഇനി മേല ഇത്തരം സമരങ്ങൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കർശന നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചത്, സമീപിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മിന്നൽ പണിമുടക്കുമായി ഡോളി തൊഴിലാളികൾ എത്തിയത്. തീർച്ചയായും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം ഇത്രയും ഭാരവുമേത്തി മലകളൊക്കെ തന്നെ കയറുകയാണ്. അവർക്ക് കൃത്യമായ ന്യായമായ കൂലി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ കോടതി ഇവിടെ പറയുന്ന കാര്യം കൃത്യമാണ്. ഇതൊക്കെ തന്നെ ശബരിമല കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ് ഒത്തീർപ്പാക്കേണ്ട കാര്യമായിരുന്നു എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇനി മേലാൽ ഇത്തരം നടപടികൾ അവിടെ ആവർത്തിക്കുകയാണെങ്കിൽ, അതായത് സമരമോ അതുപോലെയുള്ള ഇത്തരം പരിപാടികൾ ഇവിടെ ആവർത്തിക്കുകയാണെങ്കിൽ, കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് അവസാനത്തെ ആക്കി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി.